ओम नमो भगवते वासुदेवाय श्री गुरुवायूरप्पन्റे पादारविंदंगळे अनंतकोटि प्रणाम। सीता समेतं रघुवरन लक्ष्मणनोडुं कूडी अंतिम यात्र परयुवानायि दशरथ सन्निधियिलेत्ति नग्नपादनायि रामन पितृसन्निधियिलेक्कु पोकुन्नत कंड अविडेयुल्ल एल्लावरुम श्रीरामदेवने अनुगमिच्चु। रामन पितृपादंगळिल नमस्करिच्च् यात्रा अनुवादं याचिच्चु। प्रिय पितावे अवडन्नु समाधान चित्तनायि मनक्लेशं विडिञ्ञ् सुखमायि विश्रमिक्कुक। भरतन् वन्न् राज्यभरणं चेय्तुकोळ्ळुम्। ज्ञानं सीतयुम् लक्ष्मणनुम् अच्छन्टे पादसन्निधियिल वन्नु निल्क्कुन्नु। यात्रक्कुळ्ळ अनुवादं नल्कि ഞങ്ങളെ അനുഗ്രഹിച്ചയക്കണം। ദശരഥ മഹാരാജാവ് കരഞ്ഞുകൊണ്ട് ലക്ഷ്മണനെ നോക്കി, മകനേ ലക്ഷ്മണ, നീ കൂടെ പോകുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു। ജ്യേഷ്ഠന്റെ കാര്യം നീ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളണം, അതുപോലെ തന്നെ ജാനകിയുടെ കാര്യവും। അനന്തരം സീതയെ നോക്കി പറഞ്ഞു, മകളേ മൈഥിലി, നീ പവിത്രയായ പതിവ്രതാ ശിരോരത്നമാണ്। നിന്റെ ഭർത്താവിനെ അനുഗമിക്കാൻ തോന്നിയത് അതുകൊണ്ടാണ്। ഭർത്തൃ പരിചരണം ചെയ്ത് കാനനം സ്വർഗ്ഗതുല്യമാക്കി നീ സുഖിച്ചു വാഴുക। ആ സമയം സുമിത്ര മുൻപോട്ട് വന്ന് സങ്കടം കൊണ്ട് വിറയ്ക്കുന്ന ചുണ്ടുകളോടെ ലക്ഷ്മണനെ ചുംബിച്ചുകൊണ്ട് ഉപദേശിച്ചു, മകനെ, ഇന്നുമുതൽ രാമൻ നിനക്കു ദശരഥനാണ്, സീത നിന്റെ അമ്മ സുമിത്രയാണ്, അടവി നിനക്ക് അയോധ്യയാണ്। ഈ ചിന്തയോടുകൂടി നീ ജ്യേഷ്ഠനെ അനുഗമിക്കൂ മകനെ। പുത്രനോടുള്ള സുമിത്രയുടെ ഉപദേശം കേട്ടപ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാവരുടെ കണ്ണുകളിലും ഈറം നിറഞ്ഞു। ഊർമിളയും തന്റെ ഭർത്താവിനെ വണങ്ങി യാത്രയ്ക്കുള്ള അനുവാദം നൽകി। ആ സമയം വനവാസത്തിനു പുറപ്പെടാൻ ഒരുങ്ങി നിൽക്കുന്ന സീത രാമ ലക്ഷ്മണന്മാർക്ക് കൊടുക്കുവാനായി കൈകേയി തന്റെ മണിയറയിൽ പോയി മൂന്ന് മരപുരികളുമായി തിരിച്ചു വന്നു। മന്ധരയാണ് ആ മരപുരികൾ അവിടെ സജ്ജമാക്കി വെച്ചിരുന്നത്. ഒരു മരപുരി അവൾ രാമന് നൽകി. അദ്ദേഹം അത് സന്തോഷപൂർവം വാങ്ങി ഉടുത്തിരുന്ന വസ്ത്രത്തിനു മീതെ ധരിച്ചു. രണ്ടാമത്തെ ചീരം സുമിത്രാത്മജന്റെ നേർക്കു നീട്ടി. അതു വാങ്ങി ധരിച്ചുകൊള്ളുക എന്ന് രാമൻ നയന സംജ നൽകിയതനുസരിച്ച് ലക്ഷ്മണനും മരപുരി സ്വീകരിച്ച് അരയിലെടുത്തു. മൂന്നാമതായി സീതാദേവിയുടെ കൈകളിലും ഏൽപ്പിച്ചു. താനിത് എങ്ങനെ ധരിക്കും എന്നുള്ള സങ്കടത്തോടെ സീതാദേവി ഭർത്തൃവദനത്തിലേക്ക് ഒന്ന് നോക്കി. അദ്ദേഹം സീതാദേവിയുടെ അടുത്തു വന്ന് ആ വൽക്കലം വാങ്ങി അവളുടെ മേൽപ്പുടവയുടെ മീതെ അണിയിച്ചു. കൈകേയിയുടെ കഠിന പ്രവൃത്തി കണ്ട് സർവനാരീ ജനങ്ങളുടെയും നേത്രങ്ങളിൽ അശ്രുമുത്തുകൾ പൊടിഞ്ഞു. അതുകണ്ട് വസിഷ്ഠ മഹർഷി കോപത്തോടെ ഭർസിച്ചു, കഠോരശിലയായ മഹാദുഷ്ടേ, നിനക്കിങ്ങനെ തോന്നാൻ എന്താണ് ബന്ധം? രാമൻ വനത്തിനു പോകണമെന്നല്ലേ നീ വരം ചോദിച്ചുള്ളൂ? അതിന് ലക്ഷ്മണനും സീതയ്ക്കും മരപുരി നൽകാൻ നിനക്ക് എന്തധികാരം? പതിവ്രത ശിരോരത്നമായ ജാനകി ദേവി സതീധർമ്മം അനുസരിച്ച് ഭർത്താവിനെ അനുഗമിക്കുന്നു എന്നേയുള്ളൂ. അതിനെ അവൾക്ക് വൽക്കലം നൽകാൻ നിനക്ക് തോന്നിയത് നിന്റെ കഠിന ചിത്തത്തിന്റെ കഷ്മലത കൊണ്ടല്ലേ? കൈകേയി ഒന്നും മിണ്ടിയില്ല. ആ സമയം കൗസല്യം മുമ്പോട്ട് വന്ന് സീതാദേവിയുടെ അരയിൽ നിന്നും ആ ചീരം വലിച്ചു പറിച്ചെടുത്തു ദൂരേക്കെറിഞ്ഞു. വസിഷ്ഠ മഹർഷിയുടെ വാക്കുകൾ കേട്ട് കണ്ണു തുറന്ന് ദശരഥൻ ഉഗ്രമായി കൈകേയിയുടെ മുഖത്തേക്ക് ഒന്ന് ഉറ്റുനോക്കി. ദശരഥ മഹാരാജാവ് മന്ത്രിയോട് പറഞ്ഞു, മന്ത്രിസത്തമ, രാജകീയ രഥം ഉടനെ വരുത്തുക. രാമലക്ഷ്മണന്മാരെയും സീതയെയും തേരിൽ കയറ്റി അരണ്യം വരെ കൊണ്ടുചെന്നാക്കുക. തൽക്ഷണം തന്നെ സുമന്തർ പോയി രഥം കൊട്ടാരവാതകൽ കൊണ്ടുവന്നു നിർത്തി. ശ്രീരാമദേവനും ലക്ഷ്മണനും സീതാദേവിയും ദശരഥനെയും മാതാക്കളെയും വസിഷ്ഠ മാമുനിയെയും വന്ദിച്ച് നിശബ്ദരായി പുറത്തേക്ക് കടന്നു. ശ്രീരാമദേവനും ലക്ഷ്മണനും സീതയും പോകുന്നത് കണ്ട് ദശരഥ മഹാരാജാവ് പുത്രനെ വിളിച്ചു കരഞ്ഞു ബോധമറ്റു നിലത്ത് വീണു. ശ്രീരാമദേവൻ പുറത്തു വന്നപ്പോൾ ബ്രാഹ്മണോത്തമന്മാരും ജനാവലികളും അവിടെ തടിച്ചുകൂടിയിരുന്നു.
കൈകൂപ്പിക്കൊണ്ട് ശ്രീരാമദേവൻ അവരോട് യാത്ര പറഞ്ഞു. രാമചന്ദ്രപ്രഭു, രാജാതി രാജകുമാര, ഞങ്ങളും കൂടെ വരുന്നു. രാമനില്ലാത്ത അയോധ്യ ഞങ്ങൾക്കു വേണ്ട എന്ന് മുറവിളി കൂട്ടിക്കൊണ്ട് ജനങ്ങൾ ശ്രീരാമദേവന്റെ സമീപത്തേക്ക് നടന്നു. പ്രജാവലികളുടെ രാമഭക്തി കണ്ട് വസിഷ്ഠ മഹർഷിയുടെ കണ്ണുകളിലും അശ്രു നിറഞ്ഞു. രാമന്റെ വേർപാട് ആർക്കും സഹിക്കാൻ കഴിയുമായിരുന്നില്ല. ശ്രീരാമദേവൻ എല്ലാവരോടും അനുനയപൂർവം യാത്ര പറഞ്ഞ് തേരിൽ കയറി. പിന്നാലെ സീതയെയും പിടിച്ചു കയറ്റി. ഗഡ്ഗജാപബാണ തോണീരാദികളും കയ്യിലേന്തി അഗ്രജധനുസ് പ്രത്യേകം തോളിൽ ധരിച്ച് ലക്ഷ്മണനും രഥത്തിൽ ആരൂഢനായി. രഥചക്രങ്ങൾ കറങ്ങി തുടങ്ങി. സാകേതപുരിയിൽ നിന്നും രഥം മന്ദം മന്ദം അകന്നു തുടങ്ങി. അങ്ങനെ തന്റെ അവതാര ഉദ്ദേശം നടപ്പിലാക്കാൻ വേണ്ടി വൈകുണ്ഠനാഥനായ ശ്രീരാമദേവൻ അനുജനോടും ഭാര്യയോടും കൂടി വനവാസത്തിനായി പുറപ്പെട്ടു. എല്ലാവർക്കും ആയിരാരോഗ്യ സൗഖ്യം നേരുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. രാമ 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 പാഹി മാ